हेलो फ्रेंड्स नमुक इन कैंटिलीवर प्रॉब्लम इवे शियर फोर्स डायग्राम बेंडिंग मोमेंट डायग्राम नाम वर कैंटिलीवर आने मनसा ई अटम इवे फिक्स्ड इत फ्री एंड कैंटिलीवर नमुक किटो नाम श्रद्धि फ्री एंड बेंडिंग मोमेंट सीरो मैक्सिमम बेंडिंग मोमेंट नमुक कहते फिक्स्ड एंड ओके शियर फोर्स डायग्राम बेंडिंग मोमेंट डायग्राम वरकान इन फस्ट स्टेप नमुक इन फ्री बॉडी डायग्राम वरक बेसलाइन कंस्ट्रक्ट बेसलाइन अदा पॉइंट्स नम्बर मार्क आइंस आक्ट फोर्सेस और कपल्स एल नमुक फ्री बॉडी डायग्राम नमुक का पॉइंट ए मार्क अवते फोर्स 15 किलो न्यूटन पॉइंट बी नम्बर मार्क ആ പോയിന്റിൽ ഒരു കപ്പിൾ ഉണ്ട് ഓക്കെ ആ കപ്പിൾ ഡയറക്ഷൻ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നുണ്ട് ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് ഈ കപ്പിൾ വരുന്നത് അത് എത്രയുണ്ട് 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ഉണ്ട് ഇനി നമുക്ക് പോയിന്റ് സി അവിടെ പ്രത്യേകിച്ച് ലോഡൊന്നുമില്ല പോയിന്റ് ഡി അവിടെ നമുക്ക് പ്രത്യേകിച്ച് ലോഡൊന്നുമില്ല ഓക്കെ ഇനി ഇവിടെ ഒരു പോയിന്റ് ഇ ഉണ്ട് ബിറ്റ്വീൻ സി ആൻഡ് ഡി നമുക്കൊരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട് അപ്പോൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് 10 × 0.5 അത് 5 വരും 5 കിലോ ന്യൂട്ടൺ ആണ് മാഗ്നിറ്റ്യൂഡ് വരിക അത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ സി ആൻഡ് ഡി എക്സാക്ട് മിഡ് പോയിന്റ് ഓഫ് സി ആൻഡ് ഡി അപ്പോൾ നമുക്ക് അത് 0.25 ഇതിന്റെ ഇടയിൽ ഉള്ള ഒരു പോയിന്റിലാണ് ഇത് ആക്ട് ചെയ്യുന്നത് മനസ്സിലായി അപ്പോൾ ഇവിടെ വരുന്നത് 5 കിലോ ന്യൂട്ടൺ ആണ് ഇനി നമ്മൾ എന്തിനാണ് ഈ പോയിന്റ് ഈ ഇവിടെ എഴുതിയിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ സപ്പോർട്ട് മാറ്റി കഴിഞ്ഞാൽ അവിടെ റിയാക്ഷൻസ് നമ്മൾ അവിടെ മാർക്ക് ചെയ്യണം ഫിക്സഡ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അവിടെ മൂന്ന് ടൈപ്പ് റിയാക്ഷൻ ആണ് വരിക ഒന്ന് മൊമെന്റ് ആണ് മറ്റൊന്ന് ഹൊറിസോണ്ടൽ റിയാക്ഷൻ മറ്റൊന്ന് വെർട്ടിക്കൽ റിയാക്ഷൻ ആണ് വരിക ഇവിടെ വെർട്ടിക്കൽ റിയാക്ഷൻ ഉറപ്പായിട്ടും വന്നിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ വെർട്ടിക്കൽ റിയാക്ഷൻ ആർ ഇ ആണെന്ന് പറയാം അതുപോലെ ഇവിടെ മറ്റ് ഒരാളും കൂടി ഉണ്ട് അത് ഒരു മൊമെന്റ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഒരു മൊമെന്റ് ഇവിടെ വരും ഈ മൊമെന്റ് മൊമെന്റ് അബൌട്ട് പോയിന്റ് ഇ ഇതാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഇനി ഈ മൊമെന്റിന്റെ ഡയറക്ഷൻ നമുക്ക് അറിയത്തില്ല അത് ക്ലോക്ക് വൈസ് ആണോ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണോ എന്ന് അറിയത്തില്ല ജസ്റ്റ് അവിടെ ഒരു മൊമെന്റ് ഉണ്ടെന്ന് കാണിക്കാനായിട്ട് ഇതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അതിന്റെ ഡയറക്ഷൻ എന്താണെന്നുള്ളത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കിട്ടുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവോ പോസിറ്റീവോ ഒക്കെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ഡയറക്ഷൻ എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ആർ ഇ വാല്യൂ കണ്ടുപിടിക്കണം മൊമെന്റ് അബൌട്ട് പോയിന്റ് ഇ കണ്ടുപിടിക്കണം അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് യൂസ് ചെയ്യാം സമ്മേഷൻ ഓഫ് ദ ഫോഴ്സസ് അലോങ് ദ വെർട്ടിക്കൽ ഡയറക്ഷൻ ഈക്വൽ ടു സീറോ അതാണ് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അതെപ്പോഴും ശ്രദ്ധയിലിരിക്കണം കാൻഡിലിവറിന്റെ പ്രോബ്ലത്തിൽ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേഷനും ഷിയർ ഫോഴ്സ് കാൽക്കുലേഷനും എല്ലാം നമ്മൾ ഫ്രീ എൻഡിൽ നിന്ന് ചെയ്യാവുള്ളൂ അത് മാൻഡേറ്ററി ആണ് കാൻഡിലിവറിന്റെ കേസിൽ ഷിയർ ഫോഴ്സ് സോറി സൈൻ കൺവെൻഷൻസ് എല്ലാം സെയിം തന്നെയായിരിക്കും കാൽക്കുലേഷൻസ് ഷുഡ് ബി ഫ്രം ദ ഫ്രീ എൻഡ് അത്രേ പറയുന്നുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ പോവാണ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് Okay, 15 downward force is minus for calculating the forces no need of considering the couple appo ivda minus 5 undu okay plus re upward force aanu re equal to 0 summation of the forces along the vertical direction equal to 0 this implies re is equal to how much this is 20 20 കിലോ ന്യൂട്ടൺ അപ്പൊ ആർ ഇയുടെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടി ആർ ഇ ഈസ് ഈക്വൽ ടു 20 കിലോ ന്യൂട്ടൺ ഫൈൻ ഇനി നമുക്ക് മൊമെന്റ് കണ്ടുപിടിക്കാം മൊമെന്റ് അബൌട്ട് ഇ ആണ് എടുക്കാവുള്ളൂ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടുന്നത് ഫിക്സഡ് സപ്പോർട്ടിലായിരിക്കും നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരിക അപ്പൊ നമുക്ക് നോക്കാം 15 അതിന്റെ ഡയറക്ഷൻ നോക്കാം 15 എന്ന് പറയുന്നത് എങ്ങനെയാണ് പോയിന്റ് ഇയിലേക്ക് വരുന്നത് ഇങ്ങനെ വരുമ്പോൾ ഇത് എന്തായാലും കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടേ വരത്തുള്ളൂ നമുക്ക് സൈൻ കൺവെൻഷൻ ഓർമ്മ വേണം ഇതാണ് നമ്മുടെ സൈൻ കൺവെൻഷൻ
പോസിറ്റീവ് കിട്ടണമെങ്കിൽ നമ്മുടെ സെക്ഷനാണിത് ഈ സെക്ഷനിലാണ് ഇപ്പോൾ പോയിന്റ് ഇ ഇരിക്കുന്നത് അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഫോഴ്സസ് ഒക്കെ കൺസിഡർ ചെയ്യുകയാണ് അപ്പോൾ ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ് കിട്ടുന്നതെങ്കിൽ അത് പോസിറ്റീവ് ആണ് പക്ഷെ ഇതെന്താണ് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് അപ്പോൾ മൈനസ് ഫിഫ്റ്റീൻ ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് വൺ പ്ലസ് വൺ ടു ഫൈവ് ഇനി അടുത്ത മൊമെന്റ് ഏതാണ് ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് അല്ലേ കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെന്റ് എന്താണ് ഇവിടെ നെഗറ്റീവ് ആണ് വരിക മൈനസ് ടെൻ കാരണം നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ളതൊക്കെ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ ക്ലോക്ക് വൈസ് ആണ് പോസിറ്റീവ് അപ്പോൾ ഇത് മൈനസ് ടെൻ പിന്നെ അടുത്തതാണ് മൈനസ് ഫൈവ് ഇൻറ്റു മൈനസ് ഫൈവ് ഇൻറ്റു ഇവർക്കിടയിലെ ഡിസ്റ്റൻസ് നമുക്ക് നോക്കാം പോയിന്റ് ഫൈവ് പ്ലസ് പോയിന്റ് ടു ഫൈവ് ഇത് പോയിന്റ് ടു ഫൈവേ ഉള്ളൂ അപ്പം അത് വരിക പോയിന്റ് ഫൈവ് പോയിന്റ് സെവൻ ഫൈവ് വരും സീറോ പോയിന്റ് സെവൻ ഫൈവ് ഓക്കെ ഇതാണ് മൊമെന്റ് അബൌട്ട് ഇ എന്ന് പറയാം അപ്പൊ നമുക്ക് എം ഇ ഈസ് ഈക്വൽ ടു മൈനസ് തേർട്ടി മൈനസ് ടെൻ മൈനസ് ഫൈവ് ഇൻറ്റു പോയിന്റ് സെവൻ ഫൈവ് സീറോ ത്രീ പോയിന്റ് സെവൻ ഫൈവ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഫോർട്ടി ത്രീ പോയിന്റ് സെവൻ ഫൈവ് ന്യൂട്ടൺ മീറ്റർ അപ്പൊ നമുക്ക് ഒരു പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് തന്നെ ആയിട്ടുണ്ട് ബെൻഡിങ് മൊമെന്റ് ആയിട്ട് ഇ അത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് മാറ്റി എഴുതാം bending moment at E, that is the maximum value available for a cantilever at the fixed end, 43.75 minus 43.75 kilonewton meter. ഇതെല്ലാം നമ്മൾ കിലോന്യൂട്ടണിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ കിലോന്യൂട്ടൺ മീറ്റർ അപ്പോൾ നമുക്ക് അവിടെ ബെൻഡിങ് മൊമെന്റും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പോയിന്റിൽ ബെൻഡിങ് മൊമെന്റ് ആയി ഇനി നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ് അൺനെസസറി ആയിട്ടുള്ള ആരോമാർഗം കാര്യങ്ങളെല്ലാം ഒഴിവാക്കണം ഡയഗ്രത്തിൽ നിന്ന് അപ്പൊ ഫ്രീ ബോഡി ഡയഗ്രാം കംപ്ലീറ്റ് ആയി ഷിയർ ഫോഴ്സ് കാൽക്കുലേഷൻസ് ഷിയർ ഫോഴ്സ് കാൽക്കുലേഷൻ എ ലെഫ്റ്റ് ഈസ് ഈക്വൽ ടു സീറോ എ റൈറ്റ് ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ് ആണ് മൈനസ് ഫിഫ്റ്റീൻ കിലോ ന്യൂട്ടൺ നെക്സ്റ്റ് ഇത് കപ്പിളാണ് അവിടെ ഷിയർ ഫോഴ്സ് നോക്കണ്ട ഇത് പോയിന്റ് ലോഡിന്റെ ഇത് പോയിന്റ് ലോഡല്ല ഇത് യു ഡി എല്ലിന്റെ മാഗ്നിറ്റ്യൂഡ് കാണിച്ചിരിക്കുകയാണ് അവിടെ ഷിയർ ഫോഴ്സ് ഇല്ല ഓക്കെ പിന്നെ ഷിയർ ഫോഴ്സ് വരുന്നത് ഈ പോയിന്റിലാണ് സോറി പിന്നെ ഷിയർ ഫോഴ്സ് വരുന്നത് യു ഡി എല്ലിന്റെ സ്റ്റാർട്ടിങ്ങിലും വരും യു ഡി എല്ലിന്റെ എൻഡിലും വരും പിന്നെ വരുമ്പോൾ സി ലെഫ്റ്റ് ഈസ് ഈക്വൽ ടു സി ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ മൈനസ് ഫിഫ്റ്റീൻ സി റൈറ്റ് എന്ന് പറയുമ്പോഴും ഒരാളേ ഉള്ളൂ അതും മൈനസ് ഫിഫ്റ്റീൻ കിലോ ന്യൂട്ടൺ തന്നെയാണ് പിന്നെ ഉള്ളത് ഡി ആണ് ഡി റൈറ്റ് ഈസ് സോറി ഡി ലെഫ്റ്റ് ഈസ് ഈക്വൽ ടു ഡിയുടെ ലെഫ്റ്റിലോട്ട് വരുമ്പോൾ ഏതൊക്കെ ഫോഴ്സ് ഉണ്ട് ഫിഫ്റ്റീൻ ഉണ്ട് ഇവിടെ ഇവിടെ ഫൈവ് ഉണ്ട് ഓക്കെ അപ്പോൾ രണ്ടും ഡൗൺവേർഡ് ആണ് മൈനസ് ഫിഫ്റ്റീൻ മൈനസ് ഫൈവ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ട്വന്റി കിലോ ന്യൂട്ടൺ ഇനി അടുത്ത ആരാണ് ഡി റൈറ്റ് ആണ് ഡി റൈറ്റ് എന്ന് പറയുമ്പോൾ സെയിം ആണ് മൈനസ് ഫിഫ്റ്റീൻ ഉണ്ട് മൈനസ് ഫൈവ് ഉണ്ട് അപ്പോൾ മൈനസ് ട്വന്റി കിലോ ന്യൂട്ടൺ തന്നെയാണ് ഇനി നമുക്ക് എന്താണുള്ളത് ഇ ഉണ്ട് ഇ ലെഫ്റ്റ് ഈസ് ഈക്വൽ ടു ഇയുടെ ലെഫ്റ്റിലോട്ട് നോക്കാം ഇയുടെ ലെഫ്റ്റിലോട്ടും ഇവർ മൂന്ന് പേരേ ഉള്ളൂ ഫൈവ് സോറി ഇവർ രണ്ടുപേരേ ഉള്ളൂ ഫൈവും ഫിഫ്റ്റീനും മൈനസ് ട്വന്റി തന്നെയാണ് മൈനസ് ട്വന്റി കിലോ ന്യൂട്ടൺ ഈ റൈറ്റ് നമുക്ക് നോക്കാം ഈ റൈറ്റ് ഈസ് ഈക്വൽ ടു അപ്പോർഡ് ഫോഴ്സ് പോസിറ്റീവ് ഉണ്ട് ഈ റൈറ്റ് സൈഡിലേക്ക് അപ്പോൾ മൈനസ് ട്വന്റി പ്ലസ് ട്വന്റി എന്ന് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ വരും അപ്പോൾ നമുക്ക് ഇതൊന്ന് പ്ലോട്ട് ചെയ്യാം ഇതൊക്കെ വളരെ എളുപ്പമാണ് കാൻഡിലിവർ നമുക്ക് വളരെ എളുപ്പമുള്ള കേസാണ് വരിക അധികം കാൽക്കുലേഷൻസ് ഒന്നും നമുക്ക് ഇവിടെ വരത്തില്ല ഈ വാല്യൂസ് എല്ലാം നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഇത് ബേസ് ലൈനിന്റെ അടിയിലേ വരത്തുള്ളൂ എന്നുള്ള കാര്യം ആദ്യമേ ഒരു ബോധ്യം വേണം അപ്പോൾ അവിടെ കൂടുതൽ സ്പേസ് അവൈലബിൾ ആയിട്ട് വരും പോയിന്റ്സ് മാർക്ക് ചെയ്യുക എ മാർക്ക് ചെയ്യുക ഇ മാർക്ക് ചെയ്യുക നമ്മൾ എവിടെയൊക്കെയാണ് ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്തത് പോയിന്റ് സിയിൽ ഷിയർ ഫോഴ്സ് ഉണ്ട് പോയിന്റ് ഡിയില് ഷിയർ ഫോഴ്സ് ഉണ്ട് ആ പോയിന്റ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് സിയും ഡിയും എ ലെഫ്റ്റ് സീറോ ആണ് ശരി ഫൈൻ എ റൈറ്റ് എന്ന് പറയുമ്പോൾ മൈനസ് ഫിഫ്റ്റീൻ ഉണ്ട് അപ്പോൾ നമുക്കൊരു മൈനസ് ഫിഫ്റ്റീൻ ഇവിടെ മാർക്ക് ചെയ്തിട്ട് മൈനസ് ഫിഫ്റ്റീൻ പിന്നെ സി ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ അതും മൈനസ് ഫിഫ്റ്റീൻ ആണ് സി റൈറ്റും മൈനസ് ഫിഫ്റ്റീൻ ആണ് അപ്പോൾ നമുക്ക് സിയിൽ നമുക്ക് വരുമ്പോൾ
-15 തന്നെയാണ് സി ലെ വാല്യൂ ഡി ലെഫ്റ്റ് എന്ന് പറയുമ്പോഴേക്കും -20 വരുന്നുണ്ട് ഓക്കേ ഡി ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് -20 ആണ് വരിക -20 നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം -20 മാർക്ക് ചെയ്തു ഈ ലെഫ്റ്റ് എന്ന് പറയുമ്പോഴും നമുക്ക് -20 തന്നെയാണ് വരിക -15 -20 -20 ഇനി നമുക്ക് ഈ റൈറ്റ് എന്ന് പറയുമ്പോൾ സീറോയിലോട്ട് തന്നെ തിരിച്ചത് വരും അപ്പൊ ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത് ഇത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമുക്ക് വരിക നെഗറ്റീവ് ആയിരിക്കും നമുക്ക് വരിക ഓക്കെ ഇനി നമുക്ക് ബെൻഡിങ് മോമെന്റ് കാൽക്കുലേഷനിലേക്ക് പോവാം ഷിയർ ഫോഴ്സ് ഡയഗ്രാം കഴിഞ്ഞു ബെൻഡിങ് മോമെന്റ് കാൽക്കുലേഷൻ എയ്ക്കും ബിക്കും ഇടയിൽ നമുക്ക് സെക്ഷൻ കൺസിഡർ ചെയ്യാം എയിലെ ബെൻഡിങ് മോമെന്റും വേണം ബിയിലെ ബെൻഡിങ് മോമെന്റും വേണം അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ പോയിന്റ് എ മാർക്ക് ചെയ്യാം അവിടെയുള്ള ലോഡ് 15 kN ആണ് ഇനിയും ഇവിടെ ഏതോ ഒരു പോയിന്റ് ബി ഉണ്ട് ശരി ഓക്കെ ഫൈൻ ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു സെക്ഷൻ കൺസിഡർ ചെയ്യാം ഈ സെക്ഷൻ XX എന്ന് വിളിക്കുകയാണ് ചെയ്യാൻ പോകുന്നത് ബെൻഡിങ് മോമെന്റ് പോട്ടത് സെക്ഷൻ XX ചെയ്യും ഇവർക്കിടയിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം ബെൻഡിങ് മോമെന്റ് ആയിട്ട് സെക്ഷൻ XX ചെയ്യാം ബെൻഡിങ് മോമെന്റ് അബൌട്ട് സെക്ഷൻ XX ഈസ് ഈക്വൽ ടു സൈൻ കൺവെൻഷൻ എപ്പോഴും സൈൻ കൺവെൻഷൻ ഓർത്തിരിക്കുക അത് തെറ്റിപ്പോയില്ല നമ്മുടെ സെക്ഷൻ ഇതാണ് ലെഫ്റ്റ് സൈഡിലുള്ള മോമെന്റ് ആണെങ്കിൽ ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുക ഈ സെക്ഷനിലോട്ട് 15 kN വരുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടാണ് സോ അത് നെഗറ്റീവ് ആണ് നമ്മൾ എടുക്കാനായിട്ട് -15 × എത്ര ദൂരം ട്രാവൽ ചെയ്യണം എക്സ് അപ്പോൾ അതാണ് അവിടെ വരിക അപ്പോൾ ഇവിടെ എക്സിന്റെ വേരിയേഷൻ എവിടെ തൊട്ട് എവിടം വരെയാണ് 0 to B ആണെങ്കിൽ ബി വരെ 0.5 ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 0.5 വരെയാണ് വരിക അപ്പോൾ എക്സ് വേരീസ് ഫ്രം 0 to 0.5 എക്സ് ഈസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് ബെൻഡിങ് മോമെന്റ് അറ്റ് എ അപ്പൊ നമുക്കിത് 0 വരും എക്സിന് 0 കൊടുത്ത 0 kN ആണ് വരിക എക്സ് ഈസ് ഈക്വൽ ടു 0.5 ഇംപ്ലൈസ് ബെൻഡിങ് മോമെന്റ് അറ്റ് ദ പോയിന്റ് ബി ആണ് വരിക ദാറ്റ് ഈസ് ഈക്വൽ ടു -15 × എക്സിന്റെ വാല്യൂ 0.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 7.5 kN ബിയിൽ ഒരു കപ്പിൾ കൂടെ ആക്ട് ചെയ്യുന്നുണ്ട് ഈ കപ്പിൾ എങ്ങനെയാണ് എഴുതിയിട്ടുണ്ട് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഇവിടെ കൗണ്ടർ ക്ലോക്ക് വൈസ് സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് നെഗറ്റീവ് വരത്തുള്ളൂ അപ്പോൾ ഈ പോയിന്റ് ബിയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കപ്പിൾ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബിക്ക് ജസ്റ്റ് ലെഫ്റ്റും ബിക്ക് ജസ്റ്റ് റൈറ്റും നമ്മൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേഷനകത്ത് ലെഫ്റ്റും റൈറ്റും ഒന്നും സാധാരണ എടുക്കാറില്ല പക്ഷെ ഒരു കപ്പിൾ വരുന്ന കേസിൽ ലെഫ്റ്റും റൈറ്റും കൺസിഡർ ചെയ്യണം അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ബി ലെഫ്റ്റ് ആണ് കിട്ടിയിരിക്കുന്നത് ബെൻഡിങ് മോമെന്റ് ബി ലെഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇനി ബെൻഡിങ് മോമെന്റ് അറ്റ് ബി റൈറ്റ് നമുക്ക് നോക്കാം ഇപ്പൊ ലെഫ്റ്റ് വരെ 7.5 ഉണ്ട് -7.5 -10 എന്ന് എഴുതണം ദാറ്റ് ഇസ് ഈക്വൽ ടു -17.5 kN ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുത്തിട്ടുള്ളൂ ഇനി കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റി എഴുതാം ബെൻഡിങ് മോമെന്റ് അറ്റ് എ ഈസ് ഈക്വൽ ടു 0 ബെൻഡിങ് മോമെന്റ് അറ്റ് വളരെ എളുപ്പമാണ് അറ്റ് ബി ലെഫ്റ്റ് ഈസ് ഈക്വൽ ടു -7.5 kN ബെൻഡിങ് മോമെന്റ് അറ്റ് ബി റൈറ്റ് ഈസ് ഈക്വൽ ടു -17.5 kN ഇത്രയും ആയി ഇനി നമുക്ക് നോക്കേണ്ടത്
bending moment at point C venom, bending moment at point D venom, bending moment at point E venom. Bending moment at point E, namla adime kandupidichu. Cantilever and fixed point maximum bending moment undu ennu paranjappo namla adu adim kandupidichittundayirunnu. Adinte value minus 43.75. Appo C and D venom. C and D kittanayitte section evide consider cheyanam. C kum D kum edayil namlu oru section consider cheyanam. Right innu varamo? Varan paadilla. Cantilever-ന്റെ കേസിൽ മാത്രം കാരണം റൈറ്റിൽ ഫിക്സഡ് ഇൻ്റെ ഇരിക്കുകയാണ് ലെഫ്റ്റിൽ നിന്ന് മാത്രമേ വരാവുള്ളൂ ആ ഒരു കാര്യം ഓർമ്മ വേണം കാൽക്കുലേഷൻ ഫ്രം ദ ഫ്രീ എൻഡ് ഫോർ എ കാൻഡിലിവർ അപ്പോൾ നമുക്ക് ഇവിടെ വരയ്ക്കാം ഇവിടെ ഒരു 15 kN ഉണ്ട് പോയിന്റ് എ ആണ് ഇത് പോയിന്റ് ബി ആണ് ഇനി നമുക്ക് ഇങ്ങോട്ട് പോയിന്റ് സി അവൈലബിൾ ആണ് പോയിന്റ് സിക്ക് ശേഷം എന്താണ് ഉള്ളത് അങ്ങോട്ട് യു ഡി എല്ലിൽ പോകുന്നുണ്ട് ശരി അങ്ങോട്ട് പോയിക്കോ ഇവിടെ പോയിന്റ് ഡി ഉണ്ടെന്നൊക്കെ അറിയാം അപ്പോൾ ഇവിടെ വരെയുള്ള ദൂരം എത്രയാണ് ഇവിടെ വരെ 1 m ഉണ്ട് അത് നോർത്തിൽ വെച്ചേക്കാം കേട്ടോ പിന്നെ ഡിയിൽ എത്തുമ്പോഴത്തേക്ക് എത്രയുണ്ട് 0.5 + 0.5 1 + 0.5 1.5 അപ്പോൾ 1.5 അപ്പോൾ എന്തിനാ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അറിയാമോ ഈ വേരിയേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് എക്സിന്റെ വേരിയേഷൻ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് വേരീസ് ഫ്രം 1 to 1.5 ആണെന്നുള്ള ഒരു കാര്യം നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ വരച്ചു ആ ഇവിടെ ഒരു ആള് വെക്കാൻ മറന്നുപോയി 10 kN/m അപ്പൊ അത്ര ആയിട്ടുണ്ട് ഈ ഡിസ്റ്റൻസ് ഇത് ഇനിഷ്യലി 0.5 ഇത് 0.5 ഉണ്ടായിരുന്നു ഓക്കെ ഇത് ഞാൻ വായിക്കുകയാണ് ഈ 1 m, 1.5 m എന്നുള്ളത് റബ് ചെയ്ത് കളയാ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും സെക്ഷൻ നമുക്ക് നോക്കാം സെക്ഷൻ എക്സ് എയിൽ നിന്നും ഈ സെക്ഷൻ വരെയുള്ള ദൂരം സ്മോൾ ലെറ്റർ എക്സ് ആ ഇവിടെ യു ഡി എല്ല് നമുക്ക് തന്നിട്ടുണ്ട് യു ഡി എല്ല് 10 kN/m ആണ് ഈ ലെങ്ത് എത്രയാണ് ഈ യു ഡി എല്ലിന്റെ ലെങ്ത് അത് അറിഞ്ഞെങ്കിൽ മാത്രമല്ല യു ഡി എല്ലിന്റെ ടോട്ടൽ ലോഡ് കിട്ടത്തുള്ളൂ ഈ ലെങ്ത് എന്തായിരിക്കും നമുക്ക് നോക്കാം ടോട്ടൽ എക്സ് ഉണ്ട് ഇത് 0.5 + 0.5 1 ഉണ്ട് അപ്പൊ ഇത് എന്തായിരിക്കും എക്സ് മൈനസ് 1 ആയിരിക്കും സിമ്പിൾ ഓക്കെ അത് കഴിഞ്ഞു ഇനി യു ഡി എല്ലിന്റെ ലോഡ് നമുക്കൊന്ന് നോക്കാം യു ഡി എൽ ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ് 10 × x − 1 ആണെന്ന് ഞാൻ പറയാണ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു കാരണം എന്താണ് 1 m ൽ 10 ഉണ്ട് അപ്പൊ എക്സ് മൈനസ് 1 m ൽ 10 × x − 1 ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം ഇനി ഇത് എവിടെയായിരിക്കും മാറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ എക്സാക്ട് സെന്ററിൽ ഈ സ്പാനിന്റെ എക്സാക്ട് സെന്ററിലായിരിക്കും അപ്പൊ ഇത് 10 × x − 1 എന്ന് പറയുന്ന ആക്ട് ചെയ്യുന്ന എക്സാക്ട് സെന്ററിലായിരിക്കും ഇനി ഇവർക്കിടയിലെ ദൂരം എത്രയാണ് x − 1/2 ആണ് കാരണം എക്സാക്ട് സെന്ററിലല്ലേ അപ്പൊ അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി നമുക്ക് മൊമെന്റ് ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ സെക്ഷൻ xx കാൽക്കുലേറ്റ് ചെയ്യാം ആദ്യത്തെ ഫോഴ്സ് 15 kN ആണ് 15 − 15 × x ഇനിയും പറയണോ ദാ ഇവിടെ ഇങ്ങനെയാണ് പോസിറ്റീവ് കേസ് സെക്ഷന്റെ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യുന്നു ക്ലോക്ക് വൈസ് ആണെങ്കിലേ അത് പോസിറ്റീവ് ആവുള്ളൂ ഇതിപ്പോ ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് ആണ് കണ്ടോ ഇയാൾ ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് അതുകൊണ്ട് നെഗറ്റീവ് ഓക്കെ ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് കപ്പിൾ ആണ് അയാൾക്കും നമുക്ക് എന്ത് കൊടുക്കണം −10 ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യണം ഇനി നമുക്കുള്ളത് സിയിൽ വേറെ ലോഡൊന്നും ആക്ട് ചെയ്യുന്നില്ല പിന്നെ ഉള്ളത് ഇതാണ് യു ഡി എല്ലിൻ്റെ ഇത് −10 × x − 1 ആണ് അവിടുത്തെ ലോഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് ഈ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് തൊട്ട് ഈ സെക്ഷൻ വരെയുള്ള ദൂരം x − 1/2 ആണ് x − 1/2 എക്സ് വേരീസ് ഫ്രം നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് എക്സ് വേരീസ് ഫ്രം 1 to 1.5 ആണ് എക്സ് ഈസ് ഈക്വൽ ടു 1 ഇംപ്ലൈസ് ബെൻഡിങ് മൊമെന്റ് അറ്റ് ഏത് പോയിന്റിലായിരിക്കും കിട്ടുക 0.5 + 0.5 1 പോയിന്റ് സിയിലാണ് കിട്ടുക അപ്പൊ എക്സിന് 1 കൊടുക്കുക 1 കൊടുക്കുമ്പോൾ ഈ ടേം 0 ആയി പോകും അപ്പൊ നമുക്ക് വരാം −15 × 1 − 10 അപ്പൊ നമുക്ക് എന്ത് വരും −25 kN/m എന്ന് വരും ഓ ഇത് ബെൻഡിങ് മൊമെന്റ് അല്ല എഴുതിയിരിക്കുന്നത് ഇവിടെ യൂണിറ്റ് എന്താ ഇങ്ങനെ കിടക്കുന്നത് kN/m ആണ് എഴുതിയപ്പോൾ
ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ് സോറി കിലോ ന്യൂട്ടൺ മീറ്റർ യൂണിറ്റ് ഒന്നും ഒരിക്കലും കൊണ്ട് തെറ്റിച്ച് കളയില്ല അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 1.5 കൊടുക്കുകയാണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി കിട്ടും ഓക്കെ 1.5 കൊടുക്കാം -15 × 1.5 - 10 - 10 × 1.5 (10/2 = 5) അപ്പോൾ ഇവിടെ 5 എന്ന് എഴുതാം x മൈനസ് 1 ആണ് അപ്പോൾ 1.5 മൈനസ് 1 0.5 0.5 × 0.5 അപ്പോൾ ഇത് ജസ്റ്റ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു -15 × 1.5 - 10 × -5 × 0.5 -33.75 വരും -33.75 കിലോ ന്യൂട്ടൺ മീറ്റർ അപ്പോൾ ഇത്രയും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെന്റ് ആയിട്ട് സി ഉണ്ട് ബെൻഡിങ് മൊമെന്റ് ഡി ഉണ്ട് ഇനി എന്ത് ചെയ്യാം ഇനി നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നമുക്ക് പ്ലോട്ട് ചെയ്യാം അപ്പോൾ ഇതെല്ലാം നെഗറ്റീവ് ആണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർമ്മയിലിരിക്കട്ടെ അപ്പോൾ നമുക്ക് ഇവിടെ ബേസ് ലൈൻ ആദ്യം കൺസ്ട്രക്ട് ചെയ്യാം മറ്റൊരു കളറിൽ വരയ്ക്കാം അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ പ്രശ്നമാവും അടുത്തടുത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പം എൻ്റെ ബേസ് ലൈൻ ഞാനൊന്ന് കൺസ്ട്രക്ട് ചെയ്യാണ് ബേസ് ലൈനിൽ പോയിന്റ് മാർക്ക് ചെയ്യുക ഏതൊക്കെ പോയിന്റിലെ വെൻഡിങ് മൊമെന്റ് നമുക്കുണ്ട് പോയിന്റ് എയിലും ഉണ്ട് അതുപോലെ നമുക്ക് പോയിന്റ് ബിയിലെ വെൻഡിങ് മൊമെന്റ് നമ്മുടെ കയ്യിലുണ്ട് പോയിന്റ് ബിയിലുണ്ട് പിന്നെ പോയിന്റ് സിയിലുണ്ട് ഡിയിലുണ്ട് പോയിന്റ് സി പോയിന്റ് ഡി ആൻഡ് പോയിന്റ് ഇ ഇത്രയുണ്ട് നമ്മുടെ കയ്യിൽ മാക്സിമം പോയിന്റ് ഇ ആണ് 43.75 ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യമേ അതൊന്ന് നമ്മളിവിടെ നോട്ട് ചെയ്യാം ഓക്കെ ഇത് 43.75 കിലോ ന്യൂട്ടൺ മീറ്റർ മൈനസ് വാല്യൂ വന്നിരിക്കുന്നത് അത് ആദ്യമേ അവിടെ പ്ലോട്ട് ചെയ്തു ബെൻഡിങ് മൊമെന്റ് അറ്റ് എ നമുക്ക് സീറോ ആണ് ഓക്കെ സീറോ ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി ലെഫ്റ്റ് നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ട് -7.5 അപ്പോൾ അത് -7.5 നമുക്ക് ആദ്യമേ ഒന്ന് ഇവിടെ കാണിക്കണം ഇത് -7.5 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് പിന്നെ ബി റൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് -17.5 ഉണ്ട് അപ്പോൾ മേളിൽ നിന്ന് നോക്കാം അപ്പോൾ നമുക്ക് -17.5 കിലോ ന്യൂട്ടൺ മീറ്റർ ഉണ്ട് പിന്നെ സി എന്ന് പറയുമ്പോൾ 25 ഉണ്ട് സിയിൽ നമുക്ക് വന്നിട്ട് 25 കിലോ ന്യൂട്ടൺ മീറ്റർ ഉണ്ട് പിന്നെ ഡിയിൽ 33.75 ഉണ്ട് 33.75 ഇയിലാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ അത് 43.75 ഇതെല്ലാം നെഗറ്റീവ് വാല്യൂസ് ആണ് നെഗറ്റീവ് വാല്യൂസ് ആയതുകൊണ്ടാണ് താഴോട്ട് വന്നിരിക്കുന്നത് ഇനി ഇത് പ്ലോട്ട് ചെയ്യാം ഇവിടെ എ ടു ബി ആണ് അവർക്കിടയിൽ വേറെ പ്രത്യേകിച്ച് ഫോഴ്സസ് ഒന്നുമില്ല സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് നമുക്ക് അത് റെപ്രസെൻ്റ് ചെയ്യാം ബി റൈറ്റ് പിന്നെയും ഫോഴ്സസ് ഒന്നുമില്ല പിന്നെയും സ്ട്രെയിറ്റ് ലൈൻ തന്നെ വന്നിട്ടുണ്ട് പിന്നെ യു ഡി എൽ ഉണ്ട് അവിടെ യു ഡി എൽ വരുമ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിനകത്ത് എന്ത് വരും പരാബോള വരും സെക്കൻഡ് ഡിഗ്രി പരാബോള വരും ഓക്കെ ഇനി അവിടെ എന്ത് സ്ട്രെയിറ്റ് ലൈൻ ആണ് വരിക അവർക്കിടയിൽ വേറെ ഫോഴ്സസ് ഒന്നുമില്ല അപ്പോൾ ഇത്രയാണ് നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരിക അപ്പോൾ ഇത് നെഗറ്റീവ് ആണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വന്നിരിക്കുന്നത് ഓക്കെ കിലോ ന്യൂട്ടൺ മീറ്റർ ഓക്കെ
നമുക്ക് ഇതുപോലെയാണ് നമ്മൾ കാൻഡിലിവർ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ടിപ്സ് ഓർമ്മ വേണം. കാൻഡിലിവർ ചെയ്യുമ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഫിക്സഡ് എൻഡിലായിരിക്കും കിട്ടുന്നത്. ഫ്രീ എൻഡിലാണ് മിനിമം ബെൻഡിങ് മൊമെന്റ് സീറോ വാല്യൂ വരുന്നത്. അപ്പോൾ ഫ്രീ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ചിലപ്പോൾ കാൻഡിലിവർ റൈറ്റ് സൈഡിൽ ഫിക്സ് ചെയ്യും, ചിലവർ കാൻഡിലിവർ ലെഫ്റ്റ് സൈഡിൽ ഫിക്സ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കാൻഡിലിവർ ലെഫ്റ്റ് സൈഡിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് വരണം. അപ്പോൾ കാൻഡിലിവർ റൈറ്റ് സൈഡിൽ ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാ കാൽക്കുലേഷനും ലെഫ്റ്റ് സൈഡിൽ നിന്ന് പോയി. ഇപ്പോൾ കാൻഡിലിവർ ഈ കാൻഡിലിവർ ലെഫ്റ്റ് സൈഡിലാണ് ഫിക്സ് ചെയ്തിരുന്നതെങ്കിൽ സൈൻ കൺവെൻഷൻ വെച്ച് വരുമ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം മേളിലോട്ട് തിരിഞ്ഞിരുന്നതിന് അങ്ങനെ ഒരു വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ തന്നെ റെഫർ ചെയ്യുക. കാൻഡിലിവറിൻ്റെ ഈ ഒരു പ്രോബ്ലം മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. ഇവിടെ കപ്പിൾ വരുന്നത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ബി ലെഫ്റ്റ് ബി റൈറ്റ് ബെൻഡിങ് മൊമെന്റ് വരുന്നത്. ഇവിടെ കപ്പിൾ ഇല്ലായിരുന്നെങ്കിൽ ഇതുപോലെ ബി ലെഫ്റ്റ് ബി റൈറ്റ് നമ്മൾ എടുക്കേണ്ടി വരില്ലായിരുന്നു, ലെഫ്റ്റും റൈറ്റും എടുക്കേണ്ടി വരില്ലായിരുന്നു. അത് നമുക്കൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, കൂടുതൽ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് റെഫർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. താങ്ക് യു.